വാർഡിലെ പഞ്ചായത്ത് മെമ്പറാണ്. ഇവിടെ ഇത്രയും വീടുകൾ, 8 വീടുകൾ നമുക്കിവിടെ ടീച്ചർ മുഖേന പണിത് കൊടുക്കുവാനായിട്ട് സാധിച്ചു. അതിൽ വളരെയേറെ സന്തോഷമുണ്ട്. വീട് എന്ന് പറയുന്നത് ഇവരുടെ ഒരു സ്വപ്നം തന്നെയാണ്. ആ സ്വപ്നമാണ് ഇവിടെ സാക്ഷാത്കരിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു നന്ദിയും കടപ്പാടും ഇതിനു വേണ്ടിയിട്ട് പ്രയത്നിച്ച എല്ലാവരോടും, ഈ വീട് സ്പോൺസർ ചെയ്തിരിക്കുന്ന എല്ലാവരോടുമായിട്ട് ഈ സന്ദർഭത്തിൽ ഞാൻ അർപ്പിക്കുകയാണ്. ഇന്ന് ഇടുക്കി ജില്ലയിൽ അടിമാലി എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മൾ 9 വീടുകളാണ് മൊത്തത്തിൽ പണിയുന്നത്. അതിൽ 8 വീട്, അപ്പം നമ്മുടെ വീടുകളില്ലാതെ സ്വന്തമായിട്ട് വീട് വയ്ക്കാൻ യാതൊരു നിവൃത്തിയും ഇല്ലാതെ ഭവനരഹിതരായിട്ട്, പ്രത്യേകിച്ച് ഇവർ സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നും ഇല്ലാതിരുന്ന ആൾക്കാരാണ്. അങ്ങനെയുള്ള ആൾക്കാർക്ക് പണിത് നൽകുന്ന 320-ാമത് സ്നേഹഭവനമാണ് ഇന്ന് ഇവിടെ അടിമാലിയിൽ. ലീന മനോജനും 3 കുട്ടികൾക്കുമായിട്ട് പണിത് നൽകുന്നത്. ഇവർക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ ഒന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവിടെ 2 സഹോദരങ്ങളാണ് ഈ പറഞ്ഞ 9 കുടുംബങ്ങൾക്കായിട്ട് വീട് നിന്നുള്ള സ്ഥലം നൽകിയത്, സാബുവും ബോസും. അപ്പോൾ ഇന്ന് ഈ വീടിന് എന്നെ സഹായിച്ചതെന്ന് പറയുന്നത് നമ്മുടെ സുഹൃത്തായി നിൽക്കുന്ന തോമസ് വർഗീസാണ്. തോമസ് വർഗീസിൻ്റെ സഹായത്താലാണ് ഞാൻ ഇവർക്കായിട്ട് 2 മുറികളും അടുക്കളയും ഹാളും ബാത്റൂമും സ്വിച്ച് ഔട്ടും അടങ്ങിയ 650 സ്ക്വയർ ഫീറ്റ് വലുപ്പമുള്ള ഒരു വീട് പണിത് നൽകി. നമുക്കറിയാം ഓരോ വീടും പണിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് ബുദ്ധിമുട്ടുകളിൽ കൂടെയാണ് നമ്മൾ, പ്രത്യേകിച്ച് ഇവിടെ വഴിയോ അങ്ങനെയുള്ള സൗകര്യങ്ങൾ. ഇത്രയും ദൂരെ പത്തനംതിട്ടയിൽ നിന്ന് ഞാനും ജയലാലും മിക്ക ദിവസവും ഇവിടെ വരുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ, അല്ലെങ്കിൽ അത്രയും ദൂരം സഞ്ചരിച്ച് ആണ് നമ്മൾ ഈ ഒരു സ്ഥലത്ത് വീട് പണിത് നൽകിയതെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ നമുക്ക് ഇവർക്ക് കൊടുക്കുന്ന സമയത്ത് എല്ലാവരോടെയും പറയാനുള്ളത്, ദൈവം നിങ്ങൾക്ക് നൽകിയ ഈ ദാനം, അല്ലെങ്കിൽ ദാനം നല്ല ഒരു സമ്മാനമായിട്ട്, നിങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് നൽകിയ ഈ ഒരു സമ്മാനം നിങ്ങൾ എന്നും നന്ദിയോടെ ഓർക്കുക. ദൈവത്തിനോടും അത് തന്ന ആൾക്കാരോടുമുള്ള നന്ദിയെപ്പോഴും നിങ്ങൾ മനസ്സിൽ സൂക്ഷിക്കുക, സ്നേഹം സൂക്ഷിക്കുക. എല്ലാവർക്കും എല്ലാ നന്മകളും ഐശ്വര്യവും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നന്ദി.